ഒരു വെയിലത്ത് പപ്പടം വാങ്ങാൻ ഇറങ്ങാൻ പറഞ്ഞാൽ ചില്ലറ പ്രയാസമല്ല, നല്ല വെയിലാണ്. അങ്ങനെ പപ്പടം ഒക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴാണ് മുകുന്ദേട്ടനെ കണ്ടത്. അഖിലേട്ടൻ അച്ഛനാണ് വേണ്ടി കട്ടക്ക് വെയിറ്റിംഗ് ആണ്. അമ്മ പപ്പടം കിട്ടി സന്തോഷമായോ? സന്തോഷമായി. ഒരു പപ്പടത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ചെറിയ തലമുറേനെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അമ്മമ്മക്ക് എന്തുകൊണ്ട് പപ്പടം കഴിക്കാതെ കൂട്ടാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല? ഞാൻ ഭക്ഷണം കഴിക്കലുണ്ടല്ലേ, പപ്പടം വേണമെന്നൊന്നുമില്ല. അമ്മയ്ക്ക് പപ്പടം വേണ്ട, ചോറും വേണ്ട, ഭക്ഷണം വേണ്ട, ഏറായാലും അമ്മമ്മ കഴിക്കുക, അതാണ് അമ്മമ്മേന്റെ അവസ്ഥ അല്ലേ? അമ്മ അമ്മച്ചനാണ് പപ്പടം. അമ്മച്ചൻ നല്ല ഉറക്കത്തിലാണ് പപ്പടം കൊണ്ടുകൊടുത്തത്. പിന്നെ അമ്മച്ചനും ഞാനും ഇന്ദുമോളും അമ്മയും ജിഷ്ണു എല്ലാരും കൂടി നല്ലോണം ഫുഡൊക്കെ ആണ് കഴിച്ചു. ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ റണ്ണി തൊണ്ടിട്ടുണ്ട്. അതിനിടെ ആയിക്കോട്ടാണ് അനന്തുവിന്റെ പെരുന്തള്ള്. ഇതാ തള്ളൊക്കെ ഒന്ന് കുറച്ചേരം കേട്ടോളി. കിളി ഉണ്ട്, ആ കിളി പോയിട്ട് ഇത് തിന്നിട്ട് എന്താ മറ്റേന്റെ മുകളിൽ എന്താക്കി നമ്മളാണ് പൂണ്ടാവുന്നത്. ആ കിളിയാണ് പരാഗണം ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആ കിളി ഇല്ലാത്തതുകൊണ്ട് മനുഷ്യന്മാരെ കയറിയിട്ട് പൂവിലോണ്ടായിട്ട് അവിടെ കൊണ്ടാക്കി. ഇതാ അമ്മച്ച അവിടെ സജീവമായിട്ട് പനയൊക്കെ പൊടിച്ചത് അവിടെ നിൽക്കുകയാണ്. പന എന്തായി? പനപ്പണി പന പൊടിക്ക മിഷീനല്ല. എങ്ങനെ ഇന്നലെ കൊറേ സമയം എല്ലാരും വെട്ടിയെടുത്തുണ്ടായിനി, അതിന്റെ ബാക്കി തീരെ വേസ്റ്റ് ആക്കണ്ട പറഞ്ഞിട്ട് അമ്മച്ചൻ അതെല്ലാം വെട്ടിയെടുത്ത് കൊണ്ടുവന്ന്. ഇതിപ്പോ അമ്മ പച്ച പന പൊടിച്ചതിൻ്റെ ഇതില്ലേ, അതിങ്ങനെ റെഡി ആക്കിക്കൊണ്ട് അമ്മ കൂടെ. ഇപ്പൊ ഇവിടെ ഷൂട്ടൊക്കെ നടന്നുകൊണ്ട് നിൽക്കാണ്. അമ്മച്ചന്റെ അമ്മച്ചൻ ആ പൊടിച്ചത് അവിടെ കാണിക്കുന്നുണ്ട്. അമ്മച്ച കുഴങ്ങിയോ വേർത്തല്ലോ? കുളിച്ചതിന്റെ വീഡിയോ കൂടുവോ? നമുക്ക് അഭിനയല്ലേടോ. എങ്ങനെ? ജീവിത ഒരു അഭിനയ. ജീവിത ഒരു അഭിനയ. ജീവിത ഒരു അഭിനയ. ആദ്യമുള്ള അനുഭവം എല്ലാം കുറച്ച് കഴിയുമ്പോൾ ഒരു 10-15 വയസ്സ് ഒന്ന് രണ്ട് സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു സ്റ്റേജ് കൂടി കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിച്ചാല് എല്ലാ സ്റ്റേജും പോയി. ഇവിടെ ഒരാൾ ചക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ചക്ക എവിടെ കിട്ടിയേ മാഡം? ചക്കൊക്കെ പറിച്ച് വരുന്നുണ്ട്. കൊത്തം ചക്കയാമേ? എവിടെ ആണല്ലേ? നിങ്ങള് ഇന്നലെ ഗൈസ് ഇതാണ് മാമ ടീച്ചറാണ് നമ്മളെ ഉണ്ണി ആണല്ലേ. ഉണ്ണി നിക്ക്, ഇതാണ് ഞങ്ങളുടെ ഉണ്ണി. ഉണ്ണി ടീച്ചർ ഒന്ന് ഏറ്റ് ചെയ്യോ. ഉണ്ണി എത്ര ക്ലാസ്സിന് പഠിക്കുന്നേ? ഏഴിലോ? ഏഴിൽ എവിടെയാ? അമ്പ നമ്മളെ പള്ളോട്ടിലെ വലിയ പഠിപ്പിയാണെന്നാണ് പറഞ്ഞത്. ആണോ പഠിക്കലൊന്നുമില്ലേ? അപ്പുവോ ഏച്ചി പഠിക്കലുണ്ടോ? ആണല്ലേ. എന്തൊക്കെയാ പറയൂ? കുറച്ച് ദിവസമായിട്ട് പാറുവിന് എക്സാമിന്റെ തിരക്കും കാര്യങ്ങളാണ്. ഇപ്പൊ പാറു ഒരു എക്സാം പോലും എക്സാമിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും വീഡിയോ എടുത്തോണ്ടാണ് പാറു ചെയ്യുന്നത്. പാറു ഇന്ന് ഏത് വീഡിയോ ഒക്കെ അഭിനയിക്കുന്നത്? അല്ല, എക്സാംസ് ഒക്കെ ഉണ്ടായിട്ടും പാറു എന്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല? ഫുള്ള് ആക്ടിങ്ങിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ? ആക്ടിങ്ങിലേക്ക് ഫോക്കസ് ഒന്നും ചെയ്യുന്നില്ല ഞാൻ. പിന്നെ ഞാൻ പഠിക്കാനി ഇത്രയും നേരം പഠിക്കാനി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാറു പഠിക്കും, അതിനുശേഷം പാറു അഭിനയിക്കും. അങ്ങനെയാണോ? അങ്ങനെയാണല്ലേ. ഇതാണ് എല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ എല്ലാ കാര്യത്തിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണെങ്കിൽ നമ്മൾ കുറേ ഫോക്കസ്ഡ് ആയിരിക്കണം. കുറച്ച് നേരം പഠിക്കണം അല്ലേ പാറു? പാറിന് അഡ്വൈസ് കൊടുക്കാനുണ്ടോ? അഡ്വൈസ് കൊടുക്കണം. നിങ്ങൾക്ക് വേണം പഠിച്ചാൽ മതി, താല്പര്യം വേണം പഠിക്കാൻ, അത്രയേ ഉള്ളൂ. മൂഡ് വരുമ്പോഴേ പഠിക്കാൻ പാടുള്ളൂ, പഠിക്കാൻ കഴിയുള്ളൂ. ആ അങ്ങനെ മൂഡ് നോക്കി നിന്ന് കഴിഞ്ഞാൽ പഠനം നടക്കൂല. അപ്പം മൂഡ് ഇല്ലാത്തപ്പോഴും പഠിക്കണം. അത് വരും, മൂഡൊക്കെ ഓരോ ദിവസം അപ്പോൾ പഠിക്കണം. ഞാൻ അങ്ങനെ പഠിക്കുക. പാറുവിൻ്റെ അമ്മയാണിത്. ഈ തൂണിൽ മറിഞ്ഞ് നാണിച്ച് നിൽക്കുന്നതാണ് പാറിന്. പാറിൻ്റെ അമ്മ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ നാണം കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ ഒളിച്ചാമ്പത്ത് കളിക്കുന്ന ആളാണ് പാറിൻ്റെ അമ്മ. നോക്കട്ടെ, വീഡിയോയിലെ ഷോർട്സും കാര്യങ്ങളും ഇപ്പോൾ റണ്ണി കൊടുക്കുകയാണ്. ഇത് അമ്മയും എല്ലാവരും കൂടെ വടിയെടുക്കാൻ വേണ്ടി പോകണത്. ആ പാറു പിൻബലത്തിന് വേണ്ടി പോയിട്ടുണ്ട്. ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ ശരിയായ മാത്രമേ വീഡിയോന്റെ പെർഫെക്ഷൻ ആവുള്ളൂ. അതിനുവേണ്ടി വടി വെട്ടണം. എന്തായാലും ഷൂട്ടും കാര്യങ്ങളും ഓൺഗോയിങ് ആയി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ കരയുന്ന ഒരു സീനൊക്കെ ആണ് എടുത്ത്, കണ്ണ് കണ്ടില്ല കരഞ്ഞിട്ടൊരു മാതിരി ആയിണ്ട്. ഇനിയിപ്പോൾ കരച്ചിലൊക്കെ നിർത്തി ഞങ്ങളെ ഫ്യൂച്ചർ പ്ലാൻസ് ആണ്. ഇപ്പോൾ അടുത്തത് അപ്പുവിൻ്റെ സീനാണ്. അപ്പു പാറിനോട് ഐ ലവ് യു പറയാൻ വേണ്ടിയിട്ടുള്ള ലവ് ലെറ്ററും കാര്യങ്ങളും എടുത്തത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഐ ലവ് യു എടുത്താ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. ഇത് ക്യാമറ പോയിപ്പോയി. ഓക്കെ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള മനസ്സുണ്ടല്ലോ. ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അങ്ങനത്തെ ടൈമും കാര്യങ്ങളും പോവാ, പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകും. ആ വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ട് ആ അപ്പൂനും പാറുവിനും എല്ലാവർക്കും കൊടുത്ത് ഇതാ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ആ പാറിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. പാറിനെ കൊണ്ടാക്കിയിട്ട് വേണം, കുറേ പണികളുണ്ട് മക്കളെ. ഇവിടെ പറ, സന്തോഷമാണല്ലോ പോണേ. നാളെ എക്സാം സൂപ്പറാക്കി എഴുതണേ. ഓൾ ദി ബെസ്റ്റ്.